സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലിയോയുടെ ട്രെയിലറും പുറത്തിറങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിന് 100 മടങ്ങ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ലിയോയുടെ ട്രെയിലർ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് LCD ഉള്ളതാണ് സിനിമയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഒരു റെഫറൻസ് പോലും നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് വിജയ ആരാധകരെയും അതേപോലെ സിനിമാ പ്രേമികളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ളവരും തന്നെയാണ്. കാരണം അത്രമാത്രം പ്രോമിസിംഗ് ആണ് ട്രെയിലർ. സിനിമ എന്താണോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. ആക്ഷൻ കൊണ്ട് ആറാടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ലിയോ എന്നുള്ള കാര്യത്തിൽ 100% കൺഫേം തന്നെയാണ്. അതേപോലെ തന്നെയാണ് സിനിമയുടെ മേക്കിംഗും സ്വാതന്ത്ര്യം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് സംസാരിക്കും. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻബൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വിട്ടാൽ നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ട്രെയിലർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്നത് വിജയുടെ ഒരു വോയിസ് ഓവർ തന്നെയാണ്. അഥവാ ഒരു നാട്ടിൽ ഒരു സൈക്കോ വന്നിരിക്കുന്നു, അവൻ ആളുകളെ കൊല്ലുന്നു, പിന്നെയും പിന്നെയും ആളുകളെ കൊല്ലുന്നു, റോഡിലൊക്കെ ശവങ്ങൾ മാത്രം. എന്നാൽ പിന്നീട് അവിടേക്ക് ഈ സൈക്കോയെ തടയാൻ ഒരു പോലീസുകാരൻ വരുന്നു. പോലീസുകാരൻ സൈക്കോയ്ക്ക് നേരെ വെടിവെക്കുന്നു. എന്നാൽ ആ തോക്കുന്ന റീലോഡ് ചെയ്യുന്ന തൊട്ടടുത്ത നിമിഷം പോലീസുകാരന് നേരെ ആരോ വെടിവെക്കുന്നു. ഈ അവസരത്തിൽ സ്ക്രീനിലായിട്ട് പല പല കാര്യങ്ങളും കാണിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ കഥ മുഴുനീളം പറഞ്ഞു തീരുന്നതിനെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് മാത്യൂസ് എന്ന കഥാപാത്രത്തിനെ തന്നെയാണ്. പുള്ളിക്കാരൻ ആരെയോ കണ്ട് പേടിക്കുന്നതിന് ശേഷം കുന്തം എടുത്ത് അതിലേക്ക് എറിയുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് വിജയ് എന്ന കഥാപാത്രത്തിനെയും. വിജയ് ഈ കഥകൾ പറയുമ്പോഴേ നമ്മൾ കാണുന്നത് മുൻപേ ഞാൻ പറഞ്ഞത് പോലെ പല പല കഥാപാത്രങ്ങളെയാണ്. എങ്കിൽ പോലും ഈ സൈക്കോകൾ എന്ന് പറയുന്ന അവസരത്തിലെല്ലാം നമ്മൾ കാണുന്നത് ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സിനെയാണ്. അതിലൊന്ന് സാൻഡി മാസ്റ്റർ, ഈ സിനിമയുടെ ഡാൻസ് മാസ്റ്റർ കൂടിയാണ്. അതുമാത്രമല്ലാതെ ഒരു പ്രധാനപ്പെട്ട റോളും അഭിനയിക്കുകയും ചെയ്യുന്നു. ശേഷം ഹെറോൾ ദാസിനെയും കാണിക്കുന്നു, അതേപോലെ ആന്റണി ദാസിനെയും കാണിക്കുന്നു. സോ അതോടെ തന്നെ ഈ സിനിമയിൽ ഒന്നിലധികം സൈക്കോകൾ ആര് വേണമെങ്കിലും ആകാം. എന്നാൽ ഒരാളെ മാത്രം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. എന്നാൽ ഇതിലെല്ലാവരും ഉപരി ഈ സിനിമയിലെ ഏറ്റവും വലിയ സൈക്കോ എന്ന് പറഞ്ഞിട്ട് മറ്റാരും തന്നെയല്ല ലിയോ എന്ന കഥാപാത്രം, അറവ വിജയ് തന്നെയാണ് എന്നുള്ളത് പിന്നീട് ഈ ട്രെയിലർ മുൻപോട്ട് പോകും തോറും നമ്മൾ കാണുകയും ചെയ്യുന്നു. അറവ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിന്റെ 1:27 ശേഷം നമ്മൾ കാണുന്നത് ഒരു ട്രാൻസ്ഫോംഡ് വിജയെ തന്നെയാണ്. അത് മാത്രമല്ലാതെ ഡയലോഗുകളായാലും പൂർണ്ണമായിട്ടും ഒരു മാറ്റം നമ്മൾ പുള്ളിയിൽ കാണുകയും ചെയ്യുന്നു. 100% ലോകേഷിന്റെ സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള തന്നെയുള്ള ഔട്ട്പുട്ടുകളാണ് ഇതിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അഥവാ ട്രെയിലറിന്റെ 1:45 നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ ഒരു ഡയലോഗും കൂടിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിലെല്ലാം ഒരുപാടധികം കൈയടികൾ നേടാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ്, പ്രത്യേകിച്ച് ഈ ട്രെയിലറിൽ പോലും ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു മൊമെന്റ് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ശേഷം നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ മാത്യൂസ് എന്ന കഥാപാത്രത്തിനെ കാണുന്നു. പുള്ളിക്കാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിജയുടെ ഒരു മകനായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും പുള്ളി വിജയുടെ ഒരു ശിഷ്യനാണ്, അല്ലെങ്കിൽ വിജയിൽ നിന്ന് എന്തോ പഠിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഒരു സ്റ്റുഡൻറ് തന്നെയാണ്, എങ്കിൽ പോലും വിജയിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ മുൻപേ പറഞ്ഞതുപോലെ കുക്കിങ്ങിന്റെ ലെസൺസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാം. സോ അതോടെ തന്നെ വീണ്ടും സോ അതോടെ തന്നെയാണ് വിജയുടെ അടുത്തേക്ക് ആ പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. എന്നാൽ പോലും ഒരേറെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വിജയ് എന്ന കഥാപാത്രത്തിന് തീർച്ചയായിട്ടും വെപ്പണുകളോട് അല്ലെങ്കിൽ ആയുധങ്ങളോട് എന്തോ ഒരു തരത്തിലുള്ള കമ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ അവസരത്തിൽ മാത്യൂസ് എന്ന കഥാപാത്രം ഉപയോഗിക്കുന്നത് പോലും ഒരു തരത്തിലൊരു കുന്തം തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ഈ ട്രെയിലറിലായാലും അല്ലെങ്കിൽ മുൻപറങ്ങിയ പോസ്റ്ററുകളിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ആയുധങ്ങൾ തന്നെയാണ്. പല തരത്തിലുള്ള ആയുധങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള ആയുധങ്ങൾ. സോ അതോടെ തന്നെ ആയുധങ്ങളോട് വിജയ് എന്ന കഥാപാത്രത്തിന് കമ്പമുണ്ട്. തീർച്ചയായിട്ടും ഇത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ പല തവണയായിട്ട് ഉപയോഗിക്കുന്നത്. സോ അതോടെ തന്നെ ഇത്തരത്തിലുള്ള കുറേ മൊമെന്റുകൾ നമുക്ക് ഈ ട്രെയിലറിലൂടെ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ്. അഥവാ വിജയ് എന്ന കഥാപാത്രത്തിന് തേടി വില്ലന്മാർ വരുന്നു. അതിൽ ഹെറോൾ ദാസ് ഉണ്ട്, ആന്റണി ദാസ് ഉണ്ട്. ഇവരും ഇവരുടെ ഫുൾ ടീമായിട്ട് തന്നെയാണ് വിജയ് എന്ന കഥാപാത്രത്തിനെ അല്ലെങ്കിൽ ലിയോയെ തേടി വരുന്നത്. ലിയോ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഫ്ലാഷ് ബാക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് വിജയന കഥാപാത്രത്തിനെ തേടി ഇവർ വരുന്നു. എന്നാൽ ഒരേറെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇവർക്ക് തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഡയറക്ടർ വിശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് ലിയോ അല്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ബേക്കറി എല്ലാം നടത്തി കൃത്യമായിട്ടും ജീവിച്ചു പോവുക തന്നെയാണ്. എന്നാൽ അവിടേക്കാണ് മുൻപേ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വില്ലന്റെ ഗ്യാങ് വരുന്നത്. തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്കല്ല വരുന്നത്, അവരൊരു കൂട്ടമായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് മാത്രമല്ലാതെ ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഇവരുടെ തന്നെ ഗോഡൗണിൽ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറെക്കുറെ ഈ സിനിമയുടെ അവസാന ഭാഗത്തായിട്ടായിരിക്കും ഒരു പരിധിരെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ ഈ ട്രെയിലറിൽ കൂടുതലായിട്ടും അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിലെ കുറേയധികം മൊമെന്റുകളാണ്. സെക്കൻഡ് ഹാഫിലെ കൂടുതൽ മൊമെന്റുകളും അവർ കാണിച്ചിട്ടില്ല. അഥവാ കാണിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ആ ഒരു ഗോഡൗണിലെ ഫൈറ്റ് സീക്വൻസുകൾ തന്നെയായിരിക്കണം. ഇത് മാത്രമല്ലാതെ ഈ അവസരത്തിൽ നമ്മൾ കാണുന്നത് കുറേ അധികം പേർ, അഥവാ ഒരുപാടധികം പേർ വിജയമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അഥവാ ഒരു യുദ്ധം തന്നെയാണ് അവസാന ഭാഗത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം 100%
ഉറപ്പുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ലാതെ നമ്മൾ ബാഡാസിന്റെ സോങ്ങിൽ കാണുകയും ചെയ്തിരുന്നു, ആ ഒരു ഗോഡൗണിനുള്ളിൽ കുറെ അധികം ആളുകൾ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നുണ്ട്. സോ അതോടെ തന്നെ നമ്മൾ ആ സീൻ കണ്ടത് ഇതിന് തുടർന്നുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ളത്. സോ അതോടെ തന്നെ ഒരു വലിയ ഫൈറ്റ് സീക്വൻസ് തന്നെ ഈ അവസരത്തിൽ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ നടക്കും. അവിടെ വിജയ് എത്ര രീതിയിലുള്ള വെപ്പണുകൾ അല്ലെങ്കിൽ എന്തൊക്കെ വെപ്പണുകളാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നെല്ലാം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം വയലൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇതെന്നത് നമുക്ക് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ് പറയാം. അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ റൂമറുകൾ ലഭിക്കുന്നു പറയാൻ. കാരണം ഈ സിനിമ US ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ച് ദൈർഘ്യമുള്ളൊരു സിനിമ തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ദൈർഘ്യം ഒരുപാടധികം കുറഞ്ഞ് ഏകദേശം 10-15 മിനിറ്റോളം ദൈർഘ്യം കുറയുമെന്ന് ഇപ്പോഴേ റൂമറുകൾ ആവശ്യപ്പെടുന്നു. എത്രമാത്രം സത്യമുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും അത്തരത്തിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ ട്രെയിലറിന്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൻസൂർ അലിഖാന്റെ കഥാപാത്രത്തിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ജയിലിലായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. സോ അതുപോലെ തന്നെ ഒരേ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഫ്ലാഷ് ബാക്കിൽ എന്താണോ നടന്നത് അത് മൻസൂർ അലിഖാന്റെ കഥാപാത്രത്തിനെ ജയിലിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ലിയോ മരിച്ചു എന്നും എല്ലാവരും വിശ്വസിക്കുന്നു പറയാൻ. കാരണം സിനിമയുടെ ഏറ്റവും ഒടുവിലായിട്ട് ക്രൂരം വസുദേവനന്റെ പോലീസ് കഥാപാത്രം പറയുകയും ചെയ്യുന്നു, എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ലിയോ തന്നെ നേരിട്ട് വരണമെന്ന് അല്ലെങ്കിൽ ലിയോ ജീവനോടെ വരണമെന്ന്. സോ അതോടെ തന്നെ ലിയോ എന്ന കഥാപാത്രം മരിച്ചു എന്ന് പുറം ലോകം അല്ലെങ്കിൽ ലോകം വിശ്വസിക്കുന്നെങ്കിൽ പോലും വില്ലന്മാരുടെ കേങ്ങ അല്ലെങ്കിൽ ആന്റണി ദാസാൻ കമ്പനി വിശ്വസിക്കുന്നത് വിജയ് ഇപ്പോഴുമുണ്ട്. അത് ഈ ജമ്മുകാശ്മീരിലുള്ള ഈ റെസ്റ്റോറൻറ്റ് മുതലാളി തന്നെയാണ് എന്ന്. സോ അതോടെ തന്നെയാണ് വിജയെ തേടി അല്ലെങ്കിൽ വിജയുടെ ഫാമിലിയെ തേടി ഇവർ വരുന്നത്. എന്നാൽ വിജയ് അല്ല എന്ന് പറഞ്ഞ് അവരെ എതിർക്കുന്നു. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മൻസൂർ അലിഖാന്റെ കഥാപാത്രം ജയിലിലായിട്ട് തന്നെയാണുള്ളത്. പുള്ളിക്കാരൻ ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുക തന്നെയാണ്. ഒരേ ഉറപ്പാണ് പുള്ളിക്കാരൻ അറിയാം അല്ലെങ്കിൽ മൻസൂർ അലിഖാൻ അറിയാം യഥാർത്ഥത്തിൽ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ ലിയോ ആണ് അഭിനയിച്ചിരിക്കുകയാണ് എന്ന്. സോ അതോടെ തന്നെ അത്തരത്തിലുള്ള ഒരു വാർത്ത അറിഞ്ഞത് കൊണ്ടാകാം പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന ഫാൻ തിയറികൾ മാത്രമാണ്. എന്നാൽ പോലും മുൻപേ പറഞ്ഞതുപോലെ LC ഒന്ന് കൺഫേം ചെയ്യുന്ന ഒരു പോയിന്റ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല, എങ്കിൽ പോലും പ്രതീക്ഷ മാത്രമുണ്ട്. എന്നാൽ ഒരു കാര്യം ഇപ്പോഴേ പറയുന്നു, അധികം എക്സ്പെക്ടേഷൻ ഇല്ലാതിരുന്നാൽ തീർച്ചയായിട്ടും സിനിമ കുറെ കൂടി മനോഹരമാവും. എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ എത്ര മനോഹരമായാലും ആ ഒരു നെഗറ്റീവ് മനസ്സിൽ നിൽക്കുക തന്നെ ചെയ്യും. സോ എന്തായാലും കാത്തിരിക്കാം കൂടുതൽ നല്ല അപ്ഡേറ്റുകൾക്കായിട്ട്. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓപ്പൺ ഉദ്ദേശങ്ങളും ഇവിടെ കൺബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സ് ഇവിടെ കൺബോക്സിൽ പെടുത്താം. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ ഒരു അമൽ. യു വാച്ചിങ് വിജയ് മാസ്റ്റർ.